നമസ്കാരം. കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയകളിൽ ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു. കൊല്ലം ശാസ്താംകോട്ട കോളേജിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് കേഡറ്റുകൾ പരേഡ് നടത്തുന്ന ദൃശ്യങ്ങളാണത്. ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം കരഞ്ഞ് നിലവിളിച്ച് രോദിക്കുന്ന സുഡാപ്പികളെയാണ് സോഷ്യൽ മീഡിയകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇതിനു മുൻപും പലവട്ടം SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഇന്ത്യൻ ആർമിയുടെ കാഹളത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം കാഹളങ്ങൾ മോദി തിരുകിക്കയറ്റുന്നത് എന്നുവരെ ഈ സുഡാപ്പികൾ ആക്ഷേപമുന്നയിക്കുന്നു. എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇന്ത്യൻ ആർമിയിൽ ഓരോ റെജിമെന്റിനും ഓരോ പോർവിളിയുണ്ട്. ഇതനുസരിച്ചാണ് അവർ പരേഡുകൾ നടത്തുന്നതും. അത്തരത്തിൽ ഇന്ത്യൻ ആർമിയിലെ ആർട്ടില്ലറി റെജിമെന്റിന്റെ ഭാഗമായ 861 ബ്രഹ്മോസ് മിസൈൽ റെജിമെന്റിന്റെ പോർവിളിയാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നത്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രഹ്മോസ് മിസൈലിന് പശ്ചാത്തലമായി സ്വാമിയെ ശരണമയ്യപ്പ എന്ന കാഹളം മുഴങ്ങുകയും ചെയ്തു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന പോർവിളി കേട്ട് സുഡാപ്പികൾക്ക് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ, ഇന്ത്യൻ ആർമിയുടെയും ഓരോ റെജിമെന്റിന്റെയും പോർവിളികൾ മുഴുവൻ കേട്ടാൽ സുഡാപ്പികൾ കുരുപൊട്ടി ചത്തുകളയും. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തവും വലുതുമായ സൈന്യങ്ങളിലൊന്നാണ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ പോർവിളികളാണ് ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം എന്നിവ. ഇത് മൂന്നും സുഡാപ്പികൾക്ക് അലർജിയാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ. ഇതുകൂടാതെ ഓരോ റെജിമെന്റുകൾക്കും പ്രത്യേകമായ പോർവിളികളുണ്ട്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പഴയ റൈഫിൾ റെജിമെന്റുകളിൽ ഒന്നായ രജ്പുത്താന റൈഫിൾസിന്റെ പോർവിളി രാജരാമചന്ദ്ര കീജയ് എന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി 1921 റെജിമെന്റ് രൂപീകരിച്ചത്. 1945 റെജിമെന്റ് അതിൻ്റെ തലക്കെട്ടിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തി പിന്നീട് അത് പുതുതായി സ്വതന്ത്ര ഇന്ത്യൻ ആർമിയിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും അലങ്കരിച്ച കാലാൾപ്പട റെജിമെന്റുകളിൽ ഒന്നാണ് കുമയോൺ റെജിമെന്റ്. ഇവരുടെ പോർവിളി കാളിക മാതാ കീജയ് എന്നാണ്. 18-ാം നൂറ്റാണ്ടിൽ റാണികേത്തിൽ സ്ഥാപിതമായ ഈ റെജിമെന്റ് ഇന്ത്യൻ സൈന്യത്തോടൊപ്പം 2 ലോക മഹായുദ്ധങ്ങൾ ഉൾപ്പെടെ നിരവധി സുപ്രധാന യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. 1941 നിലവിൽ വന്ന ബീഹാർ റെജിമെന്റിന്റെ പോർവിളി ജയ് ബജ്രംഗദൾ ബലി എന്നാണ്. 19-ാം ഹൈദരാബാദ് റെജിമെന്റായ 11-ാം ബറ്റാലിയനിൽ ചില മാറ്റങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ INS വിക്രമാദിത്യയുമായി ബന്ധപ്പെട്ടതാണ് ഈ റെജിമെന്റ്. ജയ് ദുർഗ നാഗ എന്നാണ് നാഗ റെജിമെന്റിന്റെ പോർവിളി. 1970 നവംബർ 1 റാണിക്കേത്തിലെ കുമയോൺ റെജിമെന്റൽ സെന്ററിൽ നാഗ റെജിമെന്റിന്റെ ആദ്യ ബറ്റാലിയൻ കമ്മീഷൻ ചെയ്തത്. പരമ്പരാഗത നാഗ ആയുധങ്ങളായ ദാവോ, കുന്തം, മിഥുൻ എന്നിവ റെജിമെന്റിന്റെ ഭാഗമാണ്. ഗൂർഖ റെജിമെന്റിന്റെ പോർവിളി ജയ് മഹാകാളി ആയോ ഗൂർഖാലി എന്നതാണ്. അങ്ങനെ നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകവും പാരമ്പര്യവുമാണ് ഇന്ത്യൻ ആർമിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ളത്. അതിന് കുരുപൊട്ടിക്കരഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് സുഡാപ്പികളോട് പറയാനുള്ളത്. ഇന്ത്യൻ ആർമിയുടെ കരുത്ത് ഈ പോർവിളികൾ കൂടിയാണ്. ഭാരതത്തിന്റെ മഹത്വം അറിയാത്ത, ഭാരതത്തിന്റെ പൈതൃകം അറിയാത്ത, ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം പോലും ചൊറിച്ചിലുണ്ടാക്കുന്ന സുഡാപ്പികളെ, ഇത് ഭാരതമാണ്, ഇവിടെ ഇങ്ങനെയേ നടക്കുള്ളൂ എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.